നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിക്കണമെന്ന ആവശ്യം രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വാർത്തയൊക്കെ നമുക്കറിയാം. വിവിധ മാധ്യമങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങളല്ല, ദേശീയ മാധ്യമങ്ങളൊക്കെ പലകുറി ഈ വിഷയം മനസ്സിലാക്കിയതാണ്, ചർച്ച ചെയ്തതുമാണ്. ഇതുപോൽ സൂഫി കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ്, ഒരു സംഘടനയാണ്. ഇന്ത്യയിൽ അത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സൂഫി കൗൺസിൽ. മുസ്ലിം സൂഫി പണ്ഡിതന്മാരൊക്കെയാണ് അതിന്റെ അമരത്തിരിക്കുന്നത്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു, എങ്ങനെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് നിരോധിച്ചു തരുമോ എന്ന് പ്രധാനമന്ത്രിയോടും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സൂഫി കൗൺസിൽ കത്തയച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. PFIക്ക് മറ്റ് തീവ്രവാദ സംഘടനകളിലേക്ക് പിന്തുണയുണ്ടെന്നും ജിഹാദ് നടപ്പിലാക്കുന്നതിന് മുസ്ലിം യുവാക്കളെ സജ്ജമാക്കുന്നതിന് സംഘടന സ്കൂളുകൾ നടത്തുന്നുണ്ടെന്നും സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ ജിഹാദിൽ മരിക്കുകയും സ്വർഗത്തിൽ പോകുമ്പോൾ അവർക്ക് 72 ഹൂറികളെ പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. IS, അൽഖ്വയ്ദ, ബോക്കോഹറാം തുടങ്ങിയ തീവ്രവാദ സംഘടനകളും ഈ വിശ്വാസം ഉപയോഗിച്ച് തന്നെ യുവാക്കളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇവിടെ യുവാക്കളെ തീവ്രവാദ മേഖലയിലേക്ക് വലിച്ചു കയറ്റാൻ, കൈപിടിച്ചുയർത്താൻ, റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഒരു പരാതി ഉന്നയിച്ചുകൊണ്ടാണ് സൂഫി കൗൺസിൽ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും PFIയുടെ രാഷ്ട്രീയ വിഭാഗമായ SDPI വഴിയാണ് മുസ്ലിം യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി ഷാ സയ്യിദ് ഹസ്നേർ ബഖായ് എന്ന വ്യക്തിയാണ് ഇത് സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത്. സൂഫി കൗൺസിലിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇതേ തുടർന്ന് മുസ്ലിം ജനത മക്കളെയും അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങളെയും നിരന്തരം നിരീക്ഷിക്കണം എന്ന് സൂഫി കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് സാംസ്കാരികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു സാംസ്കാരിക പാതയിലൂടെ ഭാരതം മുമ്പോട്ട് പോകുമ്പോൾ, ഭാരതത്തിലെ മുസ്ലിം ജനത, ഭൂരിഭാഗം വരുന്ന മുസ്ലിം ജനത മുമ്പോട്ട് പോകുമ്പോൾ, ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം ജനതയിലെ ഭൂരിഭാഗം, അവർ മുമ്പോട്ട് പോകുമ്പോൾ വളരെ കാര്യമായി തന്നെ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന അഭിമാനത്തോടെ ഓരോ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ, ഇത്തരത്തിൽ വിഘടനവാദവും ഇത്തരത്തിൽ രാജ്യദ്രോഹവും തീവ്രവാദവും മതതീവ്രവാദവും കൂട്ടിക്കുഴയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല ഏജൻസികളും നടത്തുമ്പോൾ അവർക്കൊക്കെ സ്തുതി പാടുന്ന, അവർക്കൊപ്പം ചേരുന്ന ഒരു നിലപാടാണ് പോപ്പുലർ ഫ്രണ്ട് സ്വീകരിച്ചു വരുന്നത് എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സൂഫി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സംഘടനയെ, ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കാലങ്ങളായി നിരീക്ഷിച്ചു വരികയാണ്. ഡൽഹി കലാപ സമയത്ത് ഏതാണ്ട് എത്രയോ 120 കോടിയോളം രൂപ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ട്, വിവിധ അക്കൗണ്ടുകൾ വഴി അവിടേക്ക് എത്തി. എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിന് ഡൽഹി കലാപ സമയത്ത് പണം കിട്ടിയത്? അല്ലെങ്കിൽ കലാപാഹ്വാനങ്ങളിലൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പിടിയിലായ പ്രവർത്തകരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ പിടിയിലായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരുടെ കൂടിയാണ്. മാത്രമല്ല ഡൽഹിയിലെ ഓഫീസ് സെക്രട്ടറി കൂടിയാണ് സിദ്ദിഖ് കാപ്പൻ. അദ്ദേഹം പൂട്ടിപ്പോയ തേജസ് പത്രത്തിന്റെ ID കാർഡാണ് കാണിച്ചത്. എന്നിട്ടും ഇവിടെ ഈ സിദ്ദിഖ് കാപ്പന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സമൂഹമുണ്ട്, ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും സൂഫി കൗൺസിലിന്റെ ഈ ചിന്ത, അത് അവർ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം, വ്യക്തമായി പഠിച്ച ശേഷം കത്തയച്ചതാണ്. ഇതിനു മുൻപും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കത്തുകളും കത്തിടപാടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ, പരാതികളും ഒക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിനു മുൻപും ലഭിച്ചിട്ടുണ്ട്. ഇത് തീവ്രവാദ ആശയങ്ങൾ യുവാക്കളിലേക്ക്, നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് വരുന്ന യുവാക്കളിലേക്ക് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ച് അവരുടെ പഠനത്തെയും അവരുടെ ജീവിതത്തെയും ഒക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ, മുസ്ലിം സമുദായത്തിന്റെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഈ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, SDPI വഴിയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ സൂഫി കൗൺസിൽ നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ യുവതലമുറ, അതേത് മതവിഭാഗത്തിൽപ്പെട്ട യുവതലമുറയായാലും, നല്ല രീതിയിൽ ചിന്തിച്ച് ആ യുവരക്തം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളായി മുമ്പോട്ട് വരേണ്ട യുവജനതയെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും അത് തടയിടേണ്ടതാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിരോധിക്കുക തന്നെ വേണം. അത്തരം കാര്യങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ഇവിടുത്തെ ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിന്, ഭാരതത്തിന്റെ സംവിധാനത്തിന് കഴിയില്ല. അത് തീർച്ചയായും നടപടിയെടുക്കും. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ പരാതി ഫയലിൽ സ്വീകരിച്ചു, തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് സൂഫി കൗൺസിലുമായി ചർച്ചകൾ നടത്തി, ജനറൽ സെക്രട്ടറിയെ ഫോൺ വിളിച്ച് സൂഫി കൗൺസിലുമായി ചർച്ചകൾ നടത്തി ഇക്കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒരു സമുദായത്തെ, ഏത് സമുദായത്തിന്റെ ആയാലും, യുവതലമുറയായാലും ഏതൊരു തലമുറയായാലും, സ്ത്രീകളെയായാലും വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് വികലമായ ആശയങ്ങൾ, രാജ്യവിരുദ്ധമായ ആശയങ്ങൾ, തീവ്രവാദ ആശയങ്ങൾ ഇത്തരത്തിൽ കടത്തിവിട്ട് തലയ്ക്കുള്ളിൽ വിഷം കുത്തിവെച്ച് തീവ്രവാദ സംസ്കാരത്തിലേക്ക്, ആഗോളതലത്തിൽ തന്നെ ഇവരെ ഒരു തീവ്രവാദ സംസ്കാരത്തിലേക്ക് തള്ളിവിടുന്ന രീതി ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അൽഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയുമായി തുർക്കിയിൽ വെച്ച് കൂടിക്കാഴ്ച
നടത്തിയ വാർത്ത ഏതാനും നാളുകൾക്ക് മുൻപ് തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഭീകരത വ്യാപിപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ തികഞ്ഞ രാജ്യസ്നേഹ അല്ലെങ്കിൽ തികഞ്ഞ മതേതര ആശയങ്ങളോട് ചേർന്ന് നിൽക്കണം. ഇത്തരം തീവ്ര ആശയങ്ങളൊക്കെ തന്നെ എന്നും ചവിട്ടി അരക്കപ്പെട്ടിട്ടേയുള്ളൂ, ഈ ലോകത്തു നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെട്ടിട്ടേയുള്ളൂ. ഒരിക്കലും മതതീവ്രതയും തീവ്രവാദ തീവ്ര നിലപാടുകളും, അതായത് ഈ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളും ഒന്നും നിലനിൽക്കുന്നതല്ല, അതൊന്നും ശാശ്വതമല്ല എന്ന കാര്യം ഈ ഇതിൽ പ്രവർത്തിക്കുന്നവരോട് ഒന്ന് പറയുകയാണ്. സൂഫി കൗൺസിൽ പോലെയുള്ള സംഘടനകൾ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ വരും മാസങ്ങളിൽ വരും ആഴ്ചകളിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.